2022 ക്രിസ്മസ് രാത്രിയിൽ ഞങ്ങൾക്കൊരു വിരുന്നുകാരൻ എത്തി. യഥാർത്ഥത്തിൽ വിരുന്നുകാരനല്ല, വീട്ടുടമസ്ഥൻ ഞങ്ങളുടെ ബിഷപ്പ് മോൺസിഞ്ഞോർ ഫബിയൻ. രണ്ടു ദിവസം മുൻപ് 260 കിലോമീറ്റർ അകലെയുള്ള ബിഷപ്പ് ഹൗസിൽ നിന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞു ക്രിസ്തുമസ് സന്ധ്യയിലെ കുർബാനയ്ക്ക് വരുന്നുണ്ടെന്ന്. സാന്താക്ലോസ് വരുന്ന പോലെ അദ്ദേഹം വന്നു. ഡ്രൈവർക്ക് ക്രിസ്തുമസ് അവധി കൊടുത്ത് അദ്ദേഹം സ്വയം വണ്ടി ഓടിച്ചെത്തി. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും കൈനിറയും മധുരവുമായി. ഞങ്ങളുടെ രണ്ട് പള്ളികൾ സന്ദർശിക്കാനുള്ള സമയം അദ്ദേഹം കണ്ടെത്തി വലിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നൽകിയ രാത്രി ഭക്ഷണവും കഴിച്ച് അടുത്ത ഇടവകയിലെ പാതിര കുർബാനയ്ക്കായി അദ്ദേഹം യാത്ര പറഞ്ഞു. വലിയ പട്ടണങ്ങളിലെ നിറഞ്ഞു കവിയുന്ന ദേവാലയങ്ങൾ വിട്ട് പുൽക്കൂട് പോലിരിക്കുന്ന ഞങ്ങളുടെ പള്ളിയിൽ മങ്ങിയ വെളിച്ചത്തിൽ ബലിയർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ലാളിത്യവും മഹാമനസ്കതയും കാണിക്കുന്നു. ക്രിസ്തുമസിൻ്റെ സന്ദേശവും അതായിരുന്നില്ലേ? ധനവാന്മാരെയും ഗർവുള്ളവരെയും വിട്ട് പാവങ്ങളുടെ സന്ദർശനത്തിനായി ഇറങ്ങി വന്നവൻ, പുൽക്കൂട്ടിൽ കിടക്കാൻ എളിമ കാണിച്ചവൻ. ഞങ്ങളുടെ പള്ളികളിൽ ഒരെണ്ണം ഒഴിച്ച് 9 എണ്ണവും പുൽക്കൂട് പോലെ തന്നെയാണ്. പുൽക്കൂട് ഒരു അടയാളമാണ്, പല സത്യങ്ങളും നമ്മോട് വിളിച്ചു പറയുന്ന ഒരു അടയാളം. അത് ദൈവസ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, എളിമയുടെ തുടങ്ങി അലച്ചിലിൻ്റെ, വേദനയുടെ എന്നിങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി സത്യങ്ങളുടെ കാണപ്പെടുന്ന അടയാളം. ഒപ്പം അത് സ്വാർത്ഥതയുടെ, അഹന്തതയുടെ, പൈശാചികതയുടെ, തിരസ്കരണത്തിൻ്റെ അടയാളം കൂടിയാണ്. സൃഷ്ടാവിൻ്റേതല്ല, സൃഷ്ടിയുടെ. ഈ കടമ്പകൾ അന്നത്തെ ബെത്ലഹേമിലെ ജനങ്ങൾ അതിജീവിച്ചിരുന്നുവെങ്കിൽ ഈ പുൽക്കൂടിൻ്റെ ആവശ്യമേ ഉണ്ടാകില്ലായിരുന്നു. ഇന്നും നാം പുൽക്കൂടുകൾ ഉയർത്തുന്നുണ്ട്. കാരണം പണ്ടുള്ളവരെ പോലെ നമ്മുടെ ഹൃദയവാതിലിൽ മുട്ടുന്നവന് ഉള്ളിൽ സ്ഥലമില്ലാത്തവർ അവനായി പുറത്താണ് കൂടാരങ്ങൾ തീർക്കുന്നത്. അവസാന ആശീർവാദത്തിന് മുൻപ് കിട്ടിയ അവസരത്തിൽ ഞാനിത് പറഞ്ഞപ്പോൾ പിതാവ് ചിരിച്ചു. അതിൻ്റെ ഫലവും ഞങ്ങൾക്ക് കിട്ടി. കിഴക്കിൽ നിന്നും വന്ന 3 പൂജാരാധികന്മാർ 3 സമ്മാനങ്ങൾ ഉണ്ണിക്ക് കൊടുത്തില്ലേ? ഞങ്ങൾക്കും കിട്ടി 3 സമ്മാനങ്ങൾ. വിശുദ്ധ കുർബാനയ്ക്കും വായ്നറിയ മധുരത്തിനും പുറമെ മറ്റൊരു കൈത്താങ്ങ്. പണിതുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ 3 പള്ളികളിലൊന്നിൻ്റെ ഹോളോബ്രിക്സിൻ്റെ ചിലവുകളിലേക്കുള്ള സഹായം ഒരു ചെക്കിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ നേർച്ചപ്പെട്ടിയിൽ വീണു. ഇതിനായിട്ടായിരുന്നോ പുൽക്കൂട്ടിൽ പിറന്നവൻ അദ്ദേഹത്തെ 260 കിലോമീറ്റർ അകലെ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നത്? പാവങ്ങളായ ആട്ടിടയന്മാർ സർവേശ്വരനെ കാണാനെത്തി ആഹ്ലാദചിത്തരായി മടങ്ങിയതുപോലെയാണ് ഞങ്ങളുടെ കുഞ്ഞാടുകളും ഇക്കൊല്ലം നല്ല ഇടയൻ്റെ തിരുപ്പുറവിക്ക് സാക്ഷ്യം വഹിച്ചു മടങ്ങിപ്പോയത്. ബെത്താലെ തലയിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.